പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരം ബാലരാമപുരത്താണ്. ബാലരാമപുരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന എന്താണ്? ബാലരാമപുരം കൈത്തറി തന്നെയായിരിക്കും. അപ്പോ ഞാനിന്നുള്ളത് ഈ കൈത്തറി ഗ്രാമത്തിലാണ്. അപ്പോ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പൊ ഒരു കസവ് സാരി എങ്ങനെയാണ് നെയ്യുന്നത് അതിന്റെ ആദ്യം മുതലേ ഇപ്പൊ കാണാം. അപ്പൊ ഇവിടെ രണ്ട് തരം തറികളാണ് പ്രധാനമായിട്ടും ഉള്ളത്, ഒന്ന് കുഴിത്തറി, ഒന്ന് ഷട്ടിൽ തറിയും. അപ്പൊ ഇന്ന് ഈ തറികളെല്ലാം നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് നമ്മളെ കൂടെ ഉള്ളത് നയനാൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ, നമ്മൾ ആദ്യം എന്താണ്? ആദ്യം സ്പിന്നിങ്ങിലുള്ള നൂലിനെ നനയ്ക്കണം. വാങ്ങിച്ച് നനച്ചിട്ട് അത് ചർക്കയിൽ, ഗാന്ധിജി ചെയ്യണ ചർക്കയിൽ നൂല് ചുറ്റി എടുക്കണം. എടുത്തിട്ട് പാവോടുന്ന റാട്ടിലിട്ട് പാവോടി എടുത്തതിന് ശേഷം അതിനെ പാവ് ഉണക്കെന്ന് പറഞ്ഞ് ഗം കൊടുക്കുന്ന അരിപ്പശ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് തറയിൽ വെച്ച് ജോയിൻറ്റ് ചെയ്ത് നെയ്യാൻ പറ്റും. അത് അതിലിരുന്നാണ് സാരിയോ ഏതോ പുടവയോ കവണിയോ എല്ലാം നെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ചർക്ക അത കാണിക്കാം, അത് നമുക്ക് ആദ്യം കാണാം. അപ്പോ ചർക്കയിൽ എങ്ങനെയാണ് നൂല് ചുറ്റി എടുക്കുന്നതെന്ന് നമുക്ക് ആദ്യം കാണാം. അപ്പൊ ഇവിടെ നമ്മള് നൂല് നനച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നനച്ച നൂല് ഈ ചർക്കയിൽ വെച്ച് ഇനി കോർത്തെടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് അടുത്ത സ്റ്റേജ്. ഈ നമ്മള് നൂല് നനച്ചിട്ട് തന്നെ ഇത് ചെയ്യണമല്ലേ? നനയ്ക്കാൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്. ഗാന്ധിജി ഇത് തന്നെ ചെയ്തത്. നമ്മൾ ആ ഒരു നൂല് ഇതിൽ വെച്ചു, എന്നിട്ട് കറക്കയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളവിടെ ചർക്കയിൽ നൂല് കോർക്കുന്നത് കണ്ടു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാവ് ഓടിക്കുന്ന നൂല് ചർക്കയിൽ ചുറ്റിയിട്ട് ഇതിലടച്ച് ചേർക്കേണ്ടത് ഇതാണ്. കൊറച്ചിട്ട് പിന്നെ റാട്ടില്, ഈ റാട്ടില് വെച്ച് ഓടിയെടുക്കണം. ഈ നൂലിനെ നമ്മൾ അതില് ചുറ്റിയെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് അത് കാണിക്കാൻ പറ്റില്ല, പാവ ഉണക്കല്ല. അടുത്ത സ്റ്റെപ്പ് പാവ ഉണക്കാണ്. പാവ ഉണക്കുന്ന പറയുമ്പോ ഗം കൊടുക്കണത്, അരിപ്പശ കൊടുക്കണം വെച്ചിട്ട് അതിനെ ഒട്ടിച്ചെടുക്കണം. ഗം കൊടുക്കണത്. അപ്പൊ നമ്മള് നേരത്തെ കണ്ട സാധാരണ നൂലും ഇത് കസവ് നൂലാണ്. ഇത് കസവ് അവരുടെ കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. ഇത് എങ്ങനെ വരുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് ഈ സൂററ്റിൽ നിന്ന്, സൂററ്റിൽ നിന്നാണ് കൂടി കസവല്ല, അവിടെ നിന്ന് കണ്ടിട്ടൊന്നുമില്ല. അതിന്റെ പ്രോസസ് അറിഞ്ഞു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കസവും ഇതുപോലെയാണ് ചുറ്റിയെടുക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ആ നമ്മള് ചർക്കയിന്ന് നൂല് കോർത്തത് ചുറ്റിയെടുക്കുന്നു. അപ്പൊ അതുപോലെ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്ന ഒരു ഇതാണിത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? പാവ് ചുറ്റുന്നതാണ് കാണാൻ പോകുന്നത്. പാവ് ഉണക്കുന്ന, ഉണക്കിയതിന് ശേഷം ഇതിന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ് എല്ലാം. ഇതിന് ചുറ്റിയെടുക്കണം ഈ പരന്നതായിട്ട്. അപ്പൊ ഈ പാവ് ഉണക്കിയതിന് ശേഷം ചുറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ അത് ഇവിടെ കാണിക്കാനായിട്ട് ഇവിടെ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ നെയ്ത്തിലോട്ടാണ് നേരെ പോകുന്നത്. അപ്പൊ ആ നമ്മളൊരു നെയ്ത്ത് ശാലയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നൂല് ജോയിൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് ഓരോന്നായിട്ട് എടുത്ത് ചെയ്യണോ അല്ലേ? അപ്പൊ എത്ര സമയമൊക്കെ എടുക്കുമായിരിക്കും? ഈ ഒരു
ഇതിനെയാണ് നമ്മൾ പാവെന്ന് പറയുന്നത്. ആ ചെയ്യുന്ന ഒരു സംഭവമാണ് ഊടെന്നും പറയുന്നത്. ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയാണോ? മുണ്ടാണ്. ചേച്ചി, ഇത് എത്ര മണിക്ക് തുടങ്ങുന്നതാണ്? രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അപ്പൊ എത്ര ഒരു മുണ്ടൊക്കെ ആണെങ്കിൽ എത്ര എണ്ണം നെയ്തെടുക്കാൻ പറ്റും? അപ്പൊ 9 മണിക്കൂർ കൊണ്ട് 2 മുണ്ട് നമുക്ക് നെയ്തെടുക്കാം. പഴയ രീതിയിലുള്ള കുഴിത്തറി കാണാൻ പോവാം. നമ്മളെ കൂടെ ഈ നടക്കുന്ന നയനാൻ ചേട്ടൻ ചെറിയ പുള്ളയൊന്നും അല്ല കേട്ടോ. 40 കൊല്ലങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സിറ്റി കോളേജിലെ താരമായിരുന്ന ഒരാളാണ്. ചേട്ടൻ BSc മാത്സ് ഡിഗ്രി ഹോൾഡറാണ്. അപ്പൊ നമുക്ക് ഈ കുഴിത്തറി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലോ 2 തരം തറികളുണ്ടെന്ന്. പഴയ രീതിയിൽ ചെയ്യുന്ന ഒരു തറിയാണ് ഈ കുഴിത്തറി. അപ്പോ ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹനൻ ചേട്ടനാണ്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് കാണാം. നിങ്ങൾ ഈ കാണുന്നതാണ് കുഴിത്തറി എന്ന് പറയുന്നത്. ഇതാണ് പഴയ രീതിയിൽ നെയ്തെടുക്കുന്ന രീതി. അപ്പൊ സംഭവം നമ്മൾ കുഴിയിലോട്ട് ഇരുന്ന് നെയ്യുന്നത് കൊണ്ടാണ് ഇതിന് കുഴിത്തറി എന്നുള്ളൊരു പേര് വന്നത്. ഇപ്പൊ ഈ ബാലരാമപുരത്ത് ഈ ഒരൊറ്റ തറി മാത്രമാണ് കുഴിത്തറിയായിട്ടുള്ളത്. അപ്പൊ ഇവിടെ കുഴിത്തറി ചെയ്യുന്ന ഏക ഒരു വ്യക്തിയാണ് മോഹനൻ ചേട്ടൻ. മോഹനൻ ചേട്ടനോട് തന്നെ കൂടുതൽ കാര്യം നമുക്ക് ചോദിക്കാം. ചേട്ടാ, എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? 85 വർഷം. ഇപ്പോൾ എനിക്ക് 65-ാമത്തെ വയസ്സാണ്. 12-ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ ഈ തൊഴിലാണ് ചെയ്യുന്നത്. ഈ തൊഴിലിൽ ഇനി ഒരിക്കലും വരുന്നത് അത്ര ദാരിദ്ര്യമാണ് ഈ തൊഴിൽ. എനിക്ക് 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ തൊഴിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കിട്ടുന്ന തുച്ഛമായ വേതനമാണ്. ഒരു ദിവസം ഇന്ന് നമ്മൾ ജോലി ചെയ്ത 250 രൂപയ്ക്കകത്ത്. അതുകൊണ്ട് ഒരു കുടുംബം ജീവിക്കാനൊന്നും നോക്കില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകണം. വേറെ ഒരു പണി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുകയുമില്ല. വേറെ ഇത് കഴിഞ്ഞ് ഇത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 150 വർഷത്തിന് മുമ്പ് രാജാവ് കൊണ്ടുവന്നതാണ്. ശാലികോത്ര തെരുവിൽ ശാലിയര് കൊട്ടാരത്തിലേക്ക് നെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ കസവ് തറി ഏറ്റവും നേർത്ത മുണ്ട് ഏറ്റവും നല്ല നൈസ് മുണ്ട് നെയ്തെടുക്കുന്നതാണ് ഈ തറി, ഈ കുഴിത്തറി. ഇത് എറിഞ്ഞാണ് നെയ്യുന്നത്, അടിച്ചല്ല. അടിച്ച് നെയ്യുന്നത് തിക്ക് കൂടും, കട്ട് കൂടും. ഇത് കട്ട് കുറയും. അത്രയ്ക്കും നൈസായിരിക്കും. ഇതിൻ്റെ പേര് തന്നെയാണ് നേരിയത്. അത്രയ്ക്കും ഇത് വളരെ സൂക്ഷ്മയോടെ ചെയ്താലേ പറ്റൂ. ഒരു സാരി ചെയ്തെടുക്കാൻ തന്നെ 15 ദിവസം വരെ ആണ്. ഈ വധം ഇത് വധം ഇത് ചെറുതാണ്. ഈ അച്ച് ഇതിനെയാണ് അച്ഛന്ന് പറയുന്നത്. ഇത് അതിൽ ഇരുമ്പ് ഷെഡിൽ ഇരുമ്പും ഇതിൽ മുളയും. ഇത് ഷെഡിൽ അടിച്ച് നെയ്യുന്നു, നമ്മൾ ഇതിൽ എറിഞ്ഞു നെയ്യുന്നു. ഇതിൽ ഒരു സാരി ഒക്കെ നെയ്തെടുക്കാൻ എത്ര ദിവസം വേണ്ടി വരും? 15 ദിവസം വേണം. ഡിസൈൻ സാരിയാണെങ്കിൽ 15 ദിവസം വേണം. ഡിസൈൻ അല്ല എങ്കിൽ 10 ദിവസം, 8 ദിവസം ഒക്കെ മതി. 7-8 ദിവസം ഒക്കെ വേണം. അപ്പൊ ഇതില് മെയിൻ ആയിട്ടും സാരി മുണ്ട് അതൊക്കെയാണോ ചെയ്യുന്നത്? ഇതില് നെയ്യുന്നത് സാരി, പൊടവ, കവണി, ബ്ലൗസ്. ഇതിപ്പോ നമ്മള് കാണുന്നത് ഇതില് ഡിസൈൻ ചെയ്യുന്നതല്ലേ? ഇങ്ങനെയാണ് കസവ് സാരിയിലൊക്കെ ഡിസൈൻ ചെയ്യുന്നത്? അതായത് ബാലരാമപുരം മാത്രം, രണ്ട് പുറം ഒന്നുപോലെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യും. അപ്പൊ ബാലരാമപുരത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇങ്ങനെ ചെയ്യുന്നത്.
ആദ്യം എന്ത് മഷിയാണ് ഇത് ഉപയോഗിക്കുന്നത്? കെമിക്കൽസ് അത്രേ ഉള്ളൂ. കെമിക്കൽസ് ചായ ഇതിന്റെ പുറത്തെ ആ ഇതിന് ഇവിടെ ചെയ്യുന്നത് ഇതാണ് ലക്ഷ്യം. ഇതാണ്ടാ വെള്ളം വന്നിരിക്കുന്നത്. ഇവിടെ വെള്ളം ഇല്ലല്ലോ. അവിടെ നമ്മൾ കളർ ചെയ്യാണല്ലേ? കളർ അതെ അതെ. ഒരു ടെമ്പറിന് വേണ്ടി ഒരു പശ കൊടുക്കുകയാണ്. ഇനി മറ്റൊരു പണിക്ക് ഇതിനെ കൊരുത്തെടുക്കും. കൈ കൊണ്ട് കോർത്തെടുത്ത് വച്ചിട്ട് വേറെ വെള്ളം ഇഴ എടുത്ത് ലാക്ക് ചെയ്യണം. ലോക്ക് ചെയ്താലേ അത് നിൽക്കൂ. ഇതാണ് ഒറിജിനൽ കസവ്, അതായത് പട്ട് നൂലിൽ വെള്ളി വയന്തി ചെയ്ത് സ്വർണ്ണ കിട്ടും. ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ മുറിച്ചിട്ടാലും കാശ് കിട്ടും. ഇതിൽ ഒരു സാരി നേടണമെങ്കിൽ 10,000-30,000 രൂപ വിലയാകും. അതായത് ഒരു മുഴം ഇതിന് 40 പൈസ വിലയുണ്ട്. ഒരു മുഴം നൂലിന് 40 പൈസ വിലയുണ്ട്. നമ്മൾ ആ കുഴിത്തറിയിൽ ചെയ്തെടുത്ത ഒരു കസവാണിത്, പുടവയാണിത്. ഇതിന് ഏകദേശം 12,000 രൂപ വിലയുണ്ട്. കാരണം ഇത് കൂടിയ കസവാണ്, അപ്പൊ കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു കസവ് സാരി എങ്ങനെയാണ് നെയ്തെടുക്കുന്നതെന്ന് കണ്ടു. സംഭവം എല്ലാ പ്രോസസ്സിങ്ങും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പോൾ വർക്കിൻ്റെ അഭാവം ഉള്ളത് കൊണ്ടാണ്. കാരണം ഇപ്പോൾ ഉള്ളത് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു 8 മണിക്കൂർ ജോലി ചെയ്ത് 200-250 വർക്ക് ലോഡ് കൂടുതലാണ്. റെസ്റ്റ് എടുത്താൽ അതിനുള്ള ശമ്പളം കിട്ടിയില്ല. അപ്പോൾ മറ്റു തൊഴിലിന് പോകുകയാണെങ്കിൽ 400-450 കടകളിൽ നിന്നാലോ എല്ലാം കിട്ടും. പിന്നെ ഇവരുടെ കഷ്ടത മാറണമെങ്കിൽ ഇവർക്ക് പെൻഷൻ രീതിയിൽ കൂടുതൽ കൊടുക്കും. അപ്പൊ ഗവൺമെന്റ് ഇതിന്റെ ഭാഗത്തുനിന്ന് ഒന്നും സഹായം, വേറെ സഹായമൊന്നും ഇല്ല. അപ്പൊ ഈ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ചെയ്തു. അതെ അതെ, പുതിയതായിട്ട് ആരും പഠിക്കാൻ, പുതിയ തലമുറയിൽ നിന്ന് ആരും പഠിക്കാൻ വരുന്നില്ല. അപ്പൊ നിങ്ങളെയൊക്കെ ഒരു കാലശേഷം ഇതിവിടെ കൊണ്ട് നിൽക്കുമെന്നാണുള്ളത്. പിന്നെ ദാരിദ്ര്യം കൊണ്ട് വാറാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഇച്ചിരി പഠിച്ചേക്കും. അങ്ങനെ നമ്മൾ കൈത്തറി ഗ്രാമം കണ്ടു. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു സാരിയും മുണ്ടും ഒക്കെ നെയ്തെടുക്കുന്നതെന്ന് കണ്ടു. എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആരെങ്കിലും ബാലരാമപുരം വഴി പോവുകയാണെങ്കിൽ ഈ ഗ്രാമം ഒന്ന് സന്ദർശിക്കുക. കാരണം ഇനി എത്ര നാൾ ഈ ഗ്രാമത്തിൽ ഈ നെയ്ത്തുണ്ടാവുമെന്ന് നമുക്കറിയില്ല. കാരണം വരുന്ന തലമുറയ്ക്ക് അത് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല. അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അത്രത്തോളം അവർ ചെയ്യുന്നതിനുള്ള അത്രത്തോളമുള്ള ആ ഒരു എന്താണ് പ്രതിഫലം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അത് ഇപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മളെ കുഴിത്തറി. കാരണം ഒരുപാട് തറികൾ കുഴിത്തറി ഇവിടെ ഉണ്ടായിട്ട് ഇപ്പോൾ ഒന്നായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ഒന്നും വാങ്ങിയില്ലെങ്കിൽ തന്നെയും നമ്മൾ ഈ ഗ്രാമം സന്ദർശിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അടുത്ത ഒരു വ്യത്യസ്തമായിട്ടൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.